ഒരുപാട് നാടോടി സംസ്കൃതിയുടെ പാട്ടുകൾ എനിക്കിഷ്ടമായിരുന്നു. മഞ്ഞപ്പൊടി മലർമാലകളൊക്കെ എൻ്റെ മകൾക്കു തന്നെ, ഒരാവശ്യത്തിന് വേണ്ടി മാത്രം എഴുതുന്ന ഒരു പാട്ടുകാരനായിരുന്നു. ഞാൻ സ്നേഹിച്ച കലയും കവിതയും സാഹിത്യവും ഒക്കെ എല്ലാം അടങ്ങുന്ന ഒരു കൂട്ടായ്മയിൽ നിന്നാണ് പാട്ടുകൾ ഉണ്ടായിട്ടുള്ളത് വിശ്വസിക്കുന്ന. സിനിമയിൽ പിന്നെ എനിക്ക് കുറേ പാട്ടെഴുതാൻ എന്നെ സഹായിച്ചത് ഉറുമി എന്ന സിനിമയാണ്. ഉറുമി എന്ന സിനിമയിൽ ഞാൻ പാട്ട് എഴുതാൻ കാരണം എൻ്റെ പാട്ടുപാടിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു, രശ്മി ശ്രദ്ധിച്ച് എന്നാണ് കുട്ടിയുടെ പേര്. ഒരുപാട് പാട്ടുകൾ അവരെന്നെ പാടിയിട്ടുണ്ട്. അത് സന്തോഷനെ കേൾപ്പിച്ചു, സന്തോഷിവനെ കേൾപ്പിച്ചു, സന്തോഷിവൻ സാറിനെ കേൾപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലത്തെ പാട്ടാണ് എനിക്ക് വേണ്ടത്, ഇതാരെ എഴുതിയിട്ടുള്ളത് എന്ന് ചോദിച്ച്. അപ്പോൾ ഇങ്ങനെ എഴുതി, അപ്പോൾ ആളെ വിളിക്കാൻ പറഞ്ഞു, ഉറുമ്പിൽ നമുക്ക് ആളെ കൊണ്ട് എഴുതിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ രശ്മി ശേഷി വിളിച്ചിട്ട് പറഞ്ഞു, ചന്ദ്ര നീ വന്ന ചന്ദ്ര അവിടെ സന്തോഷ് ശിവൻ സാറ് വിളിക്കുന്നുണ്ട്, നീ ഉറുമ്പിൽ പാട്ടെഴുതണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലിറങ്ങു, കാരണം സന്തോഷ് ശിവനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് നല്ല ഇന്ത്യയിൽ തന്നെ ലോകത്തിലെ തന്നെ ക്യാമറമാൻ ഒരാളാണ്, സിനിമയെ കുറിച്ചൊരു ഭയമില്ലാത്ത ഒരാളാണ്. കാരണം ശിവൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എല്ലാ കാലത്തും സിനിമയുടെ ഒപ്പം നിന്നിട്ടുള്ള ആളാണ്. അതിൻ്റെ ഒരു സിനിമയുടെ യാതൊരു ബാധ്യത ഇല്ലാത്ത ഒരാളെന്ന് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാം. അപ്പോൾ അത് എത്ര വലിയൊരാളുടെ ഒപ്പം ഞാൻ പോകണോ എന്നൊക്കെ ചിന്തിച്ചു. അപ്പോൾ ശശിധരൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു, ഒളിപ്പൂരെന്ന് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്, അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ അദ്ദേഹത്തെ ഷോർട്ട് ഫിലിമിനും തന്നെയല്ല ആൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ അവതരണം എന്നൊക്കെ എഴുതിയിട്ടുള്ള ഞാനാണ്. അപ്പോൾ ആൾ പറഞ്ഞു, എടാ നീ അതിന് പേടിക്കുന്നു, നിൻ്റെ പാട്ട് കിട്ടാൻ വേണ്ടി നിന്നെ വിളിക്കുന്നു എന്നുള്ളതായിരുന്നു. പോയിട്ട് ടിക്കറ്റ് എടുത്തു, മറ്റത്തിലേക്ക് ടിക്കറ്റ് എടുത്തു തന്നു. രശ്മി അവിടെ ഉണ്ടായിരുന്നു, ഞാൻ പോയി. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായി. കാരണം വളരെ സാധാരണത്തുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. പിന്നെ ദീപക്തേവ് ആയിരുന്നു. അപ്പോൾ ദീപക്തേവിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നമ്മളെ പറഞ്ഞു കൊടുത്താലും മ്യൂസിക് ചെയ്യും, അദ്ദേഹം മ്യൂസിക് ചെയ്താലും നമുക്ക് പെട്ടെന്ന് എഴുതാനും പറ്റും. ഞാൻ അദ്ദേഹത്തിനായിട്ട് ഒരു ഗ്രാൻഡ് മാസ്റ്ററിലും അതുപോലെ തിലോത്തമ എന്നുള്ള പടത്തിലൊക്കെ പാട്ട് എഴുതാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ദീപക് ദേവ് എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് തകർക്കണം, നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ പാട്ടാണ്, എനിക്ക് ഭയങ്കര ധൈര്യം തന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ട് അദ്ദേഹം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിയൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ടായിരുന്നു, എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായതൊരു ബാൻഡാണ് അവിയൽ. എന്നുവെച്ചാൽ എങ്ങണ്ടിയൂരത്തൊരാളുണ്ടായിരുന്നു അയാൾ, ജോൺ പി വർക്കി എന്ന് പറഞ്ഞിട്ടൊരാൾ. അപ്പോൾ ആ കാലത്താണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ റോക്ക് എഴുതിയത് ഞാനാണെന്ന് ഞാനല്ല പറഞ്ഞ അടയാളപ്പെടുത്തൽ പാട്ടാണ് നട നട എന്നുള്ളൊരു പാട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു പാട്ടെഴുതാൻ പറഞ്ഞിട്ട് കുറേ പാട്ടെഴുതാൻ പറഞ്ഞു എന്നോട് അത് മ്യൂസിക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഇനി ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ട് നട നട തന്നെയാണ്, നട നട അവിയൽ അടിച്ചാൽ നട നട കിട്ടും. കരിമാനത്താട്ടം കണ്ട് പീലി നിവർത്തിയതാര്, തുടികൊട്ടി മഴ പെയ്യുമ്പോൾ കുഴലൂതണതാര്, ആരായാലും ആരാനായാലും അങ്ങേ കൊമ്പിലെ ഇങ്ങേ കൊമ്പിലെ മയിലായാലും കുയിലായാലും നട 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 അങ്ങനെ പോണൊരു പാട്ടാണ്. അപ്പോൾ ഞാൻ ഒരു പാട്ടെഴുതി, എൻ്റെ മനസ്സിലുള്ള ഒരു ട്യൂൺ ഉണ്ടാവില്ല നമുക്കൊക്കെ, ആ ട്യൂൺ എന്താണെന്ന് വെച്ചാൽ കരിമാനത്താട്ടം കണ്ട് പീലി നിവർത്തിയത, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സ് എഴുതുമ്പോൾ മനസ്സിൽ അവരാണല്ലോ ട്യൂൺ ചെയ്യുക. പക്ഷേ ഈ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര പുതുമ തോന്നി, എനിക്ക് മാത്രമല്ല തോന്നിയത്, കേട്ടവർക്കൊക്കെ പുതുമ തോന്നി. അവരത്ര നന്നായിട്ട് ആദ്യത്തെ ഒരു ബാൻഡ് പോലെ അവിയലിൻ്റെ ആദ്യ സംരംഭമായിട്ട് ഈ പാട്ട് പടർന്നു എന്നുള്ളതാണ്. അത് പാടിയ ആളും വളരെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അയാളിപ്പോൾ അമേരിക്കയിലാണ്, ആനന്ദ് എന്ന് അയാളുടെ പേര്. ആനന്ദ് ഇപ്പോൾ അമേരിക്കയിലാണ്. അയാൾ ചില ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള പാട്ട് പാടാൻ പറ്റിയ ഒരാളായിരുന്നു ആനന്ദ്. ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് മലയാള സിനിമയിൽ അയാൾക്ക് പാടാൻ പറ്റുന്നു പുതിയ കാലത്ത്. അദ്ദേഹം അമേരിക്കയിൽ പോയതാണ് അയാളുടെ കുഴപ്പമായത്. അദ്ദേഹം അവിടെ സംഗീതവും അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് പോരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അല്ലെങ്കിൽ ആനന്ദ് കേരളത്തിൽ കുറേ പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പോൾ അതെനിക്ക് വലിയ വല്ലാതെ ആൽബത്തിലൊക്കെ ഒരു പ്രചോദനം തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകളും എനിക്ക് അന്ന് എൻ്റെ ഭാഗ്യം കൊണ്ട് എഴുതാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ സന്തോഷമായിട്ട് കേട്ടിട്ടുണ്ടാവും, രശ്മി കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും.
അങ്ങനെയാണ് ഉറുമയിലേക്ക് വരുന്നത്. അപ്പോൾ ഉറുമയിൽ പാട്ടുകൾ സംഭവമായപ്പോൾ എനിക്ക് ആദ്യം ട്യൂൺ തന്നു, കുറേ മൂന്ന് ട്യൂൺ തന്നു, ഇതൊക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ട്. അതിലൊന്നാണ് ആരാന്ന ആരാന്ന ഒത്തു പീഡിക്കണത് ആരാന്ന, തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിൽ ഉറഞ്ഞാടാൻ, ഓനാന്നേ ഓനാന്നേ കുട്ടിനു വന്നത് ഓനാന്നേ, അങ്ങനെയൊക്കെ ഉള്ള വരികൾ അവർ പറഞ്ഞു. അത് സന്ദർഭമൊക്കെ പറഞ്ഞു, അതവർക്ക് ഇഷ്ടമായി. അതുപോലെ പൃഥ്വിരാജ് അതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണം തെക്ക് തിത്തൈച്ചോടും വെക്കണം, കിഴക്കിലെ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ എന്താവോ. അത് ശരിക്കൊരു ആൽബം മൂടിയുള്ള പാട്ടുകൾ. പുതിയ ആ സിനിമ വിട്ടിട്ട് അത് 16-17 നൂറ്റാണ്ടിലെ വാസ്കോ ഡി ഗാമ കേരളത്തിൽ വന്ന കാലത്തൊരു സിനിമയാണ്. പക്ഷേ ഇത് പുതിയ കാലത്ത് കാണിക്കുമ്പോഴാണ് ഈ ഇത്തരം പാട്ട് വന്നത്. പക്ഷേ വേറൊരു പാട്ടുണ്ടായിരുന്നത്, ആ പാട്ട് പഴയ വളരെ നമ്മളൊക്കെ വളരെ കേട്ടിട്ടുള്ളൊരു പാട്ടിൻ്റെ ട്യൂണ് തന്നിട്ടുള്ളത്, ഇതേ ട്യൂണിൽ എഴുതാനാണ് പറഞ്ഞതിനുണ്ട്. അപ്പോൾ ആ പാട്ടെങ്ങനെയാണ്, എങ്ങള കുത്തിയാലും ചൊരല്ലേ തമ്പ്ര, ഇങ്ങളെ കുത്തിയാലും ചോരല്ലേ ചോര. അങ്ങനെ ഈ പാട്ടിൻ്റെ ട്യൂണ് എനിക്ക് തന്നിട്ട്, അത് പഴയകാലത്തൊരു നാടോടി നാടകത്തിൽ പാട്ടാണത്. അപ്പോൾ ഈ പാട്ട് ഇതുപോലെ, അപ്പോൾ അതിനു വേണ്ടി എഴുതിയാണ്, തെളുതേള പൂമാന പന്തലീകല്ലോ അണിയാണി അണിയാലേ ഉഴുതുമാറിച്ചേ, മണ്ണീനെ മാറോടു ചേർത്തു പീടിച്ചേ, അന്യാരില്ലാത്തോരു കൂടും ചാമച്ചേ.